ആറു പതിറ്റാണ്ടിലേറെ നീണ്ടു നിന്ന സംശുദ്ധ പൊതുപ്രവർത്തനത്തിനൊടുവിലാണ് കെ പി നൂറുദ്ദീൻ വിടവാങ്ങുന്നത്. ഒരിക്കലും വിവാദങ്ങൾക്ക് പിടികൊടുക്കാത്ത നേതാവ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പാതിവഴിയിൽ വെച്ച് സ്ഥാനാർത്ഥിക്ക് കുപ്പായം അഴിച്ചു മറ്റൊരാൾക്ക് നൽകി പരാതികളില്ലാതെ തിരിച്ചു നടന്ന ചരിത്രമാണ് കെ പി നൂറുദ്ദീൻ്റെ. തുടക്കം മുതൽ എ ഗ്രൂപ്പുകാരനാണെങ്കിലും ഗ്രൂപ്പിന്റെ പേരിൽ പോരടിക്കാൻ കെ പി നൂറുദ്ദീൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പേരാവൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അഞ്ചു തവണ നിയമസഭയിൽ, കരുണാകരൻ മന്ത്രിസഭയിൽ വനം കായിക മന്ത്രിയാകുമ്പോഴും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് പിടികൊടുത്തില്ല. പക്ഷേ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് നൂറുദ്ദീനെ വെട്ടി. തുടർച്ചയായ അഞ്ചു വിജയങ്ങൾക്കും ഒരു പരാജയത്തിനും ശേഷം വീണ്ടും ഒരു അംഗത്തിനിറങ്ങിയ നൂറുദ്ദീനിൽ ഹൈക്കമാൻഡ് വിശ്വാസമർപ്പിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ രണ്ടുഘട്ട പ്രചാരണം മണ്ഡലത്തിൽ പൂർത്തിയാക്കി. ഐ ഗ്രൂപ്പിന് സീറ്റ് കുറഞ്ഞെന്ന പരാതിയുമായി കരുണാകരൻ നേതൃത്വവുമായി കലാപത്തിനിറങ്ങിയതോടെ ഐ ഗ്രൂപ്പിന് അധികമായി നൽകിയ മൂന്ന് സീറ്റിൽ ഒന്ന് പേരാവൂറായിരുന്നു. പ്രചാരണത്തിനിടയിൽ സ്ഥാനാർത്ഥിത്വം അവസാനിപ്പിച്ച് നേതൃത്വത്തിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാതെ നൂറുദ്ദീൻ മടങ്ങി. കൂടെയുള്ളവർ പ്രതിഷേധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസിലെ പ്രശ്നം താൻ മൂലം അവസാനിക്കുകയാണെങ്കിൽ സന്തോഷമെന്നായിരുന്നു മറുപടി. ഗ്രൂപ്പ് നോക്കാതെ പുതിയ സ്ഥാനാർത്ഥിക്കു വേണ്ടി രാവും പകലും രംഗത്തിറങ്ങാനും നൂറുദ്ദീൻ ഉണ്ടായിരുന്നു. പിന്നീട് ഒരിക്കലും തെരഞ്ഞെടുപ്പിലേക്ക് നൂറുദ്ദീൻ കടന്നു വന്നില്ല. എങ്കിലും കെ പി നൂറുദ്ദീൻ എന്ന അനുസരണയുള്ള നേതാവിനെ ബോർഡ് വിഭജനത്തിലും പാർട്ടി സ്ഥാനമാനങ്ങളിലും എ ഗ്രൂപ്പ് നേതൃത്വം പ്രത്യേകം പരിഗണിച്ചിരുന്നു. സ്ഥാനാർത്ഥിത്വം പിടിച്ചുപറിച്ച സംഭവത്തെക്കുറിച്ച് ആത്മകഥയിൽ കെ പി നൂറുദ്ദീൻ ഇങ്ങനെ കുറിച്ചു: നെഞ്ചു പിളർന്നു, പക്ഷെ കരഞ്ഞില്ല. കരഞ്ഞിരുന്നാൽ ഒരു പൊതുപ്രവർത്തകന് ജീവിതം മുന്നോട്ടു പോകാൻ കഴിയില്ലല്ലോ. മനോരമ ന്യൂസ്, കണ്ണൂർ.